ഹലോ, വെൽക്കം ടു വാട്സി ഹോം സ്റ്റോറി. ഇത് വിദ്യയാണ്. നമ്മൾ രാവിലെ തന്നെ കുറച്ച് പച്ചക്കറി ഹാർവസ്റ്റ് ചെയ്യാമെന്ന് വെച്ച് വന്നതാണ്. ഞങ്ങളുടെ ബാക്ക്യാർഡ് കിഴക്കോട്ടാണ്, കാരണം ഭയങ്കര വെയിലാണ്. വൈകുന്നേരം ആയി കഴിഞ്ഞാൽ ഓപ്പൺ ചെയ്യുക, കാരണം ചീവീൻ്റെ ഒച്ചാറിൻ്റെ ഒരു വീഡിയോ റെക്കോർഡ് ചെയ്യാൻ വരുന്നില്ല. അപ്പോൾ രാവിലെ മാക്സിമം പറ്റുമെന്ന് നോക്കട്ടെ. ഞങ്ങളുടെ അയൽവാസിയുടെ എ സി ഓഫ് ആവുമെന്ന് വെച്ചിട്ടാണ് ഞങ്ങൾ വന്ന് റെക്കോർഡ് ചെയ്യാൻ നോക്കിയത്. പക്ഷേ അത് കുറച്ച് നമ്മൾ വന്ന് കുറച്ച് കഴിഞ്ഞപ്പോഴേക്കും അത് ഓണായി. അത് കാരണം വോയിസും എത്ര ക്ലിയർ ആവുമെന്ന് അറിയില്ല. എനിക്ക് തോന്നുന്നു വെയിൽ നന്നായിട്ട് വരുന്നുണ്ട്. അപ്പൊ നമ്മളെ പരിപാടി ഞാനത് വേഗം എടുക്കാം, എന്നിട്ട് ഞങ്ങൾ സെപ്പറേറ്റ് വീഡിയോ എടുത്ത് വെച്ചിട്ടുണ്ട്. അതിനൊന്ന് വോയിസ് ഓവർ ചെയ്യാനാണ്, വർക്കൗട്ട് ആവുമെന്ന് അറിഞ്ഞുകൂടാ. അപ്പോൾ ഞാൻ നിൽക്കുന്നത് വെയിലിത്തിരി കുറവുള്ള സ്ഥലത്ത്, ഞങ്ങളുടെ ബേസ്മെന്റിലേക്ക് ഇറങ്ങുന്ന വഴിയാണ്. ബാക്കിൽ പയറൊക്കെ കാണുന്നില്ലേ. അപ്പോൾ ഇന്ന് ഓഗസ്റ്റ് ടെൻത്തോ അങ്ങനെ ആദ്യമാണ്. മെയിൻലി ഞങ്ങളുടെ നമ്മുടെ നാട്ടിലെ പച്ചക്കറിയാണ് ഇപ്പോൾ ഞങ്ങൾക്ക് ഉണ്ടായേക്കണേ. പക്ഷെ വളരെ കുറവാണ് നോർമലി കൊല്ലത്തെക്കാട്ടിലും വെച്ച് നോക്കുകയാണെങ്കിൽ. എസ്പെഷ്യലി ഇതേ പയറൊക്കെ ഞങ്ങൾക്ക് കഴിഞ്ഞ കൊല്ലമൊക്കെ പയർ തിന്ന് മതിയായി കഴിഞ്ഞ 3 കൊല്ലമായിട്ട്. ഇത്തവണ പക്ഷെ രണ്ട് തൈയേ മുളച്ചുള്ളൂ. അതൊക്കെ ഭയങ്കര ലേറ്റുമായിരുന്നു. പിന്നെ ഇതേ എൻ്റെ ഇപ്പുറ സൈഡിൽ കാണുന്നത് നമ്മുടെ പടവലാണ്. ബാക്കിൽ ഇതുണ്ട്, നമ്മുടെ ചൊരക്ക ഒരച്ച പൂ പോലും ഇതിലിട്ടുണ്ടായിട്ടില്ല. എന്താ എനിക്കറിയില്ല. ഞാനതിൻ്റെ എന്തൊക്കെയോ 3G കട്ടിംഗ് ഉള്ള പരിപാടി അതൊക്കെ ചെയ്തു, വളമിട്ടു, എല്ലാം ചെയ്തു. ഒരു രക്ഷയില്ല, ഒരു തരി പൂവില്ല. പെൺപൂവട്ടെ ആൺപൂവ് ഒന്നുമില്ല. കാരണം മൊത്തം എൻ്റെ വെജിറ്റബിൾ ഗാർഡൻ ഇക്കൊല്ലം ലേറ്റാണ്. എന്താ അറിയില്ല, ലേറ്റായിട്ട് സ്റ്റാർട്ട് ചെയ്തു എനിക്ക് തോന്നുന്നു. എനിവേ അത് അതിനെപ്പറ്റി ഞാൻ എന്താ അത്ര എനിക്ക് ഇത്തവണത്തെ ലെസൺ ഗാർഡനിങ് ലെസൺ ഉണ്ടാവും വേറെ ദിവസം ഇടാം. പക്ഷെ ഇപ്പം നമുക്ക് ഹാർവെസ്റ്റ് ചെയ്യാം. നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ പ്ലീസ് സബ്സ്ക്രൈബ് ചെയ്യൂ. ഇന്നത്തെ പരിപാടി എന്താ വെച്ചാൽ വർക്കിംഗ് ഡേ ആണ്, അതുകൊണ്ട് എത്ര അഗൈൻ എത്ര നടക്കുന്ന അറിഞ്ഞൂടാം. ഈ പച്ചക്കറി വെച്ചിട്ട് ഉച്ചയ്ക്ക് ഊണ് കൂട്ടാൻ ഉണ്ടാക്കാന്നാണ് പരിപാടി. പക്ഷെ മീറ്റിംഗ് ഒക്കെ ഉണ്ടെന്ന് നിറച്ച്, അത് കാരണം എത്രത്തോളം വർക്കൗട്ടാണെന്ന് അറിയില്ല. ട്രൈ ചെയ്ത് നോക്കാം. പക്ഷെ ഏതായാലും ഇന്ന് ഹാർവെസ്റ്റ് ചെയ്യുക എന്ന വീഡിയോ ഏതായാലും എടുക്കാം ഞങ്ങൾ കേട്ടോ. അപ്പം നമുക്ക് തുടങ്ങാം. തുടങ്ങുന്നതിന് മുന്നേ കുറച്ച് ബാക്ക്ഗ്രൗണ്ട് പറയാം. ഞങ്ങൾ ഭയങ്കര സ്ട്രിക്റ്റ് ഒരു ഹോം ഓണേഴ്സ് അസോസിയേഷൻ ഉള്ള ഒരു കമ്മ്യൂണിറ്റിയിലാണ് താമസിക്കുന്നത്. അവരുടെ ഗൈഡ് ലൈൻ 50 സ്ക്വയർ ഫീറ്റേ വെജിറ്റബിൾ ഗാർഡൻ പാടുള്ളൂ, 4-5 അടിക്ക് മുകളിൽ പന്തലൊന്നും പാടില്ല. അങ്ങനെയൊക്കെ ഭയങ്കര സ്ട്രിക്റ്റ് റൂളാണ്. അവർ നമുക്ക് ലെറ്റർ അടിക്കും, ഫൈൻ അടിക്കും. അപ്പം ഇത് ഇങ്ങനെ മൂന്ന് റേസ്ഡ് ബെഡ് എന്ന് പറയും. ഇങ്ങനെ മരം വെച്ച് കെട്ടി വെച്ചേക്കുന്നതാണ് ഞങ്ങൾക്കുള്ളത്. പിന്നെ കുറച്ച് ചട്ടിയിലും. അതാണ് ഞങ്ങളുടെ വെജിറ്റബിൾ ഗാർഡൻ മെയിനായിട്ട്. അപ്പോൾ ഈ ക്യാബേജ് ടണൽ എന്ന് പറയും ഇതിനെ. ഈ നമ്മൾ ബഗ്സ് വരാണ്ടിരിക്കാനായിട്ട് നെറ്റ് വെച്ച് കെട്ടിയത്, അതിൻ്റെ വീഡിയോ ഞാൻ പണ്ട് ഇട്ടിരുന്നു. ദേ കാണുന്നില്ലേ. അത് കാരണം എല്ലാ ബെഡിലും ഒരു മിക്സ് ഓഫ് പച്ചക്കറിയാണ്. തക്കാളി, വെണ്ടയ്ക്ക, ഇവിടെ കുറേ നമ്മുടെ പടരുന്ന അച്ചിങ്ങ, നമ്മുടെ പടവലം അങ്ങനെയൊക്കെ ഉണ്ട്. ഇത് തക്കാളിയാണ്. ഞാൻ കടയിൽ നിന്ന് വാങ്ങിച്ച തക്കാളിയിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്ത സീഡാണ്. ഈ തക്കാളിയുടെ മുകളിലൊക്കെ കുത്ത് കാണുന്നില്ല. അത് മഴ ഭയങ്കര ഇൻകൺസിസ്റ്റൻ്റ് ആയിരുന്നു. കുറേ ഭയങ്കരമായിട്ട് മഴയുണ്ടായിരുന്നു. അതാണ് ഈ കാണുന്നത്. ഹയർലൂം ടൊമാറ്റോ എന്ന് പറയും. ഈ പഴയ വിത്തിൽ നിന്ന്, നമ്മളെ ജനറ്റിക്കലി മോഡിഫൈഡ് ഒന്നും അല്ലാത്ത അങ്ങനത്തെ ടൈപ്പ് വിത്താണ്. ഭയങ്കര വലിയ തക്കാളിയാണ്. ഞാൻ കാണിച്ചു തരാം, ഉള്ളിൽ ഞാൻ പറിച്ചു വെച്ചിട്ടുണ്ട്. ഭയങ്കര ഒരു ഇറഗുലർ ഷേപ്പായിരിക്കും തക്കാളിക്ക്. ഇത് അത് തന്നെയാണ്. അതിൻ്റെ തക്കാളിയുടെ വെയിറ്റ് കാരണം ചെടിക്ക് നിൽക്കാൻ തീരെ പറ്റില്ല. അതാണ് ഇങ്ങനെ കെട്ടി വെച്ചേക്കുന്നത്, മറഞ്ഞു പോയി ഒരു മഴയത്ത്. ഇതും കടയിൽ നിന്ന് വാങ്ങിച്ച തക്കാളിയിൽ നിന്ന് സേവ് ചെയ്ത വിത്തിൽ നിന്ന് ഉണ്ടാക്കിയതാണ്. അതാരണം പേര് എനിക്കറിയില്ല എന്ത് വെറൈറ്റിയാണെന്ന്. ഇത് നമ്മുടെ നാട്ടു തക്കാളി പോലത്തെ ചെറിയ ചെറിയ തക്കാളിയാണ്. ഞാനത് എനിക്ക് എങ്ങനെ കിട്ടിയെന്ന് ഞാൻ പറഞ്ഞുതരാം. ഇത് നിറച്ചുണ്ടാവും. ഇത് ചൈനീസ് പാവയ്ക്കയാണ്. ചൈനീസ് പാവയ്ക്ക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിന് മുള്ള് കുറവായിരിക്കും, കുറേ കൂടി സ്മൂത്തായിരിക്കും. ഞാൻ കാണിച്ചു തരാം. എൻ്റെ അടുത്ത് പഴയ വിത്തായിരുന്നു, കുറേ കൊല്ലം മുന്നേ ഉള്ള വിത്താണ്. അത് കാരണം എനിക്ക് തോന്നുന്നു അത്ര അധികം ഇതിൽ പൂവുണ്ടാവുന്നില്ല, കായ്ക്കുന്നില്ല എന്ന്. അപ്പോൾ ഇതാണ് പാവയ്ക്ക. ലൈറ്റ് കളറായിരിക്കും. ഇതിന് കയ്പ്പും കുറവാണ്. നമ്മുടെ നാടൻ പാവയ്ക്ക വെച്ച് നോക്കുകയാണെങ്കിൽ അവ ഇപ്പം ഡോർണ ഉണ്ടായി കിടക്കുന്നുണ്ട്. ഇത് ദോശക്കായ, നമ്മുടെ വെള്ളരിയാണ്. നാട്ടു വെള്ളരിക്ക് ഇവിടെ കിട്ടില്ല. ആ പേര് തെലുങ്ക് പേരാണ്. ഞാൻ കടയിൽ നിന്ന് വാങ്ങിച്ചതിൻ്റെ വിത്തിൽ നിന്ന് സൂക്ഷിച്ച് വെച്ച് ഉണ്ടാക്കിയതാണ്. ഇത്തവണ മുളകും ഭയങ്കര കുറവാണ് ഉണ്ടായേക്കണത്. സാധാരണത്തെ വെച്ച് നോക്കുകയാണെങ്കിൽ ഈ മുളക് എന്ത് മുളകാന്ന് ഒരു ഐഡിയ ഇല്ല. വെണ്ട 3 ടൈപ്പ് ഉണ്ട്. ഇത് ഏക്കോൺ സ്ക്വാഷ് എന്ന് പറയും. നമ്മുടെ മത്തൻ്റെ ഒക്കെ ഒരു ബന്ധുവാണ്. കുറച്ചുകൂടി മധുരമുണ്ട്. കടയിൽ നിന്ന് വാങ്ങിച്ച സാധനത്തിൻ്റെ സീഡ് സൂക്ഷിച്ച് വെച്ച് ഉണ്ടാക്കിയതാണ്. പക്ഷേ ഇതിൻ്റെ ഇലയ്ക്ക് ഇത് കേടാവാണ് കേട്ടോ ഈ ചെടി. എന്താ വെച്ചാൽ ഒരു വൈൻ ബോറർ എന്ന് പറഞ്ഞ സാധനം ഇതിൻ്റെ ഉള്ളിൽ സ്റ്റെമ്മിൽ മുട്ടയിട്ടു. അത് മുഴുവൻ വേംസ് ആയിട്ട് ഇത് തിന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇനി ഇതിനെ രക്ഷിക്കാനൊരു വഴിയില്ല. അത് ഇപ്പുറത്ത് ഇതേ ഞാൻ നേരത്തെ പറഞ്ഞു ചൊരക്കയാണ്. ചൊരക്കയല്ല, ഇപ്പോൾ അതിൻ്റെ പൂവ് കണ്ടു, പീച്ചിങ്ങയാണത്.
അപ്പം ഫൈനലി ഇതേ ഇപ്പോൾ ഇതേ ഞാൻ ഇത് പോസ്റ്റ് ചെയ്യുന്നത് ഓഗസ്റ്റ് അവസാനം ആയില്ലേ, 21st ആയില്ലേ, അപ്പോഴേക്കും ഞാൻ കണ്ടു കുറച്ച് രണ്ട് മൂന്ന് പെൺപൂ ഉണ്ടായിട്ടുണ്ട്. ഇത് ഈ കാണുന്നത് പടവലോ നമ്മുടെ അച്ചിങ്ങയാണ്. ഇതൊരു ചെറിയ ടൈപ്പ് തണ്ണിമത്തനാണ്, ബുഷ് ഷുഗർ ബേബി എന്നാണ് പേര്. ഇത് ചട്ടിയിലാണ് ഞാൻ വളർത്തിയേക്കുന്നത്. അത് ഇത്രയൊന്ന് ഗ്രോത്ത് സ്റ്റോൾ ചെയ്തു, പിന്നെ വലുതാവുന്നില്ല, ഇത്രയായിട്ട് എന്താ അറിയില്ല. അപ്പോൾ നമുക്ക് ഹാർവെസ്റ്റ് ചെയ്ത് തുടങ്ങാം അല്ലേ. തക്കാളിയും തുടങ്ങാം, തക്കാളി കുറേ ഉണ്ട്. പിന്നെ അതെ അടുത്തത് പയറും, പിന്നെ എന്നാ പറയുക, പയർ ഇത് ഇങ്ങനെയാണ് കേട്ടോ പറിക്കാൻ പാടുള്ളൂ. നമ്മൾ വലിച്ചു പറിച്ചു കഴിഞ്ഞാൽ അതിൻ്റെ അറ്റത്തുനിന്ന് പൊട്ടി വരും. അപ്പം പിന്നെ പൂവുണ്ടാകുന്ന ആ സ്ഥലമായിരിക്കും പൊട്ടി വരുന്ന അടുത്ത പൂവുണ്ടാകുന്നത്. തക്കാളിയാണ് എനിക്ക് മെയിനായിട്ടുള്ളത്. ഇവിടുത്തെ മല്ലിയിലയുണ്ട്. ഞാൻ ആദ്യമൊരു വീഡിയോ കാണിച്ചിരുന്നു എങ്ങനെയാണ് ഇതൊക്കെ ഞാൻ നട്ടേന്ന്. ഇത് ഇത് റെഗുലർ ബേസിലാണ്, തായ് ബേസിലാണ്. റെഗുലർ ബേസിൽ പെസ്തോ ഉണ്ടാക്കും. ഞാനിപ്പോൾ ഇത് മുറിച്ചില്ലെങ്കിൽ ഇത് വേഗം പൂട്ടുപോകും, അതാണ് മുറിക്കണേ. പെസ്തോ ഉണ്ടാക്കി വെക്കുകയാണ്. പെസ്തോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബേസിൽ പൈൻ നട്ട്സ് ഒക്കെ വെച്ചിട്ട് ഒരു സ്പ്രെഡ് പോലെ ചിക്കനൊക്കെ മാറിനേറ്റ് ചെയ്യാം. ഇറ്റാലിയൻ സാധനമാണ്, നല്ല എല്ലാം തുളസി, നല്ലൊരു മണമാണ്. ഞങ്ങൾക്ക് പറ്റിയ ഏറ്റവും വലിയ അബദ്ധമാണ് ഈ കാണുന്ന പുതിന. ഞങ്ങൾ ഇതിനുള്ള നട്ടു, പുതിന നട്ടവർക്ക് എല്ലാവർക്കും അറിയാം അത് കാട് പോലെ പടർന്നു പിടിക്കും. ഇപ്പം ഞങ്ങൾക്ക് അതിനെ കൊണ്ട് ഒഴിവാക്കാൻ പറ്റാത്തൊരു സ്ഥിതിയാണ്. ബീൻസൊക്കെ സ്ലോ ഡൗൺ ചെയ്തു, ജൂലൈയിൽ ഭയങ്കര ചൂടാന്ന് പറഞ്ഞില്ലേ, അപ്പം പൂവിടുന്ന് നിൽക്കും. ഇപ്പോൾ രണ്ടാമതേ പൂട്ട് തുടങ്ങിയിട്ടേ ഉള്ളൂ, അതുകാരണമാണ് ബീൻസ് ഒന്നും പറിക്കാനില്ലാത്ത. ഇനിയിപ്പോൾ ഇത് തണുപ്പ് വരണ വരെ കംപ്ലീറ്റ് ആയിട്ട് പ്രൊഡ്യൂസ് ചെയ്തുകൊണ്ടിരുന്നോളൂ. ഇട്ടൂട്ടാണ്, ഞാൻ ഇന്നലെ വന്ന് കുറേ ചാണകം എടുത്തിട്ടുണ്ടായിരുന്നു, ഇന്നലെ അല്ല കഴിഞ്ഞ ആഴ്ച. അപ്പം ഇതായോന്ന് റെഡിയാവുന്നത് നോക്കണത്, ഇത് ഇങ്ങനെ ആക്കി നോക്കിയാൽ മതി. എനിക്ക് തോന്നുന്നു ഇത് അത്ര വലിയ സൈസ് ബീറ്റ്റൂട്ട് അല്ല, ചെറിയ ബീറ്റ്റൂട്ട് ആണ്. അപ്പം റെഡിയായെന്ന് ബീറ്റ്റൂട്ടിൻ്റെ ഇലയും തോരൻ വയ്ക്കാം നമുക്ക്. ഇതാണ് നമ്മുടെ ബീറ്റ്റൂട്ട്. ഇനിയിപ്പോൾ തണുപ്പ് വരുമ്പോൾ ഞാൻ ഒന്നുകൂടി ഇത് പാവം വിത്ത്, അപ്പം പിന്നെ ഉണ്ടാവും. കഴിഞ്ഞ വീഡിയോ കണ്ട സുഷാടാണത്. ശരിക്കും പറഞ്ഞാൽ എത്തവണ ഞങ്ങൾക്ക് ഇലയാണ് ഏറ്റവും കൂടുതൽ ഉണ്ടായിരിക്കണേ, നിറച്ചുണ്ടായിട്ടുണ്ട് എല്ലാ ഇല വർഗ്ഗങ്ങളും. ആക്ച്വലി ഇലത്തൊന്നും മതിയായി ഞങ്ങൾ എല്ലാ രൂപത്തിലും എത്താം. സുഷാട് വെച്ചിട്ട് സുഷാടും ചീര ഉണ്ടായിരുന്നു. ഞാൻ നമ്മളെ ചീര മോരൂട്ട, ഇത് ചീര ഉപയോഗിക്കുന്ന പോലെ തന്നെയാണ് ഉപയോഗിക്കുന്നത്. അപ്പോൾ ചീര മോരൂട്ട ഉണ്ടാക്കി, അവിയൽ തോരൻ പരിപ്പും ഇതും വെച്ചിട്ടുണ്ടാക്കി. നമ്മുടെ തേങ്ങാ ചൂടാന്ന് അല്ലെങ്കിൽ കോഴിക്കോട് ഏരിയയിലൊക്കെ എന്താ പറയുക, എരിശ്ശേരി എന്നാണ് പറയുക, അതുണ്ടാക്കി. ഞങ്ങൾ സാഗ് ചിക്കൻ ഉണ്ടാക്കി. ഇന്ന് രാത്രി വേണമെങ്കിൽ സാഗ് പനീർ ഉണ്ടാക്കാം. മഞ്ഞ പാത്രങ്ങൾ വെച്ചേക്കണത്, ഇതിൻ്റെ ഉള്ളൊരു വെള്ള ചെറിയ പ്രാണിയുണ്ട്, അതിന് മഞ്ഞ കളറിനോട് ഭയങ്കര വീക്ക്നെസ് ആണ്. അപ്പം ഇതിൽ എണ്ണയും കുറച്ച് ചെറിയ നമ്മളെ പാത്രം കിടന്ന സോപ്പും കൂടി മിക്സ് ചെയ്തിട്ട് പുരട്ടിയതാണ് ഈ പാത്രത്തിൻ്റെ മുകളിൽ. അപ്പോൾ ഈ മഞ്ഞ കളറിൻ്റെ അട്രാക്ഷൻ കാരണം അതിവിടെ വന്നിരിക്കും, അതിനാണ് വെച്ചേക്കുന്നത്. ഈ സുഷാട് മുഴുവൻ പൂവായി എനിക്ക് തോന്നുന്നു. കുറച്ച് ഞാൻ ഇവിടെ തന്നെ ഇടുന്ന, പിന്നെ അടുത്ത കൊല്ലം ഇവിടുത്തെ ഈ വിത്തിന് അങ്ങ് വന്നോളൂ. ഈ തക്കാളി കാണുന്ന മുഴുവൻ തന്നെത്താനേ ഉണ്ടായതാട്ടോ. കഴിഞ്ഞ കൊല്ലം ഇതിവിടെ തക്കാളി ഉണ്ടായിരുന്നു, അതിൽ നിന്ന് മുളച്ചതാണ്. നമ്മൾ വെയിലിപ്പത്തിരി കുറഞ്ഞു, അതാണ് ഞാൻ വർത്തമാനം പറയണേ. ഞങ്ങളുടെ പച്ചലം നല്ല അസലായിട്ട് ഞങ്ങൾക്ക് ഇത്തവണ വളർന്നു, ബാക്കിയൊക്കെ ഞാൻ മണ്ണിലെ ലേറ്റാണെന്ന്, തക്കാളിയൊക്കെ ആയി വരുന്നേ ഉള്ളൂ. അപ്പം ബാക്കി കണ്ടിന്യൂ ചെയ്യാം നമുക്ക്. ഇവിടെ കുറച്ച് ചെറിയ ചെറിയ ബീൻസ് ഉണ്ട്, ഇതിൻ്റെ ബാക്കിലുണ്ടാവാൻ. ഞാനീ വീഡിയോയ്ക്ക് വേണ്ടി വെച്ചാണ്, പഴുക്കാൻ വേണ്ടിയിട്ട്. ഇല്ലെങ്കിൽ പഴുക്കാൻ തുടങ്ങുമ്പോഴേക്കും എടുക്കണം, ഇല്ലെങ്കിൽ ഇതാണ് പ്രശ്നം, കിളി വന്ന് കൊത്തിക്കൊണ്ടുപോകും. ഇത് ആക്ച്വലി നമ്മുടെ നാട്ടിലെ തക്കാളി പോലത്തെ തക്കാളിയാണ്. ഇതും ഞാൻ വിത്ത് നട്ടതല്ല, പണ്ട് കുറച്ച് കാലം മുന്നേ ഞങ്ങൾ ഇവിടെ കോമ്പോസ്റ്റ് വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. ആ കോമ്പോസ്റ്റ് ഒന്ന് മുളച്ച് കടയിൽ നിന്ന് വാങ്ങാൻ കിട്ടും കോമ്പോസ്റ്റ്, അതിൽ നിന്ന് മുളച്ച തക്കാളിയാണ്. ഒരു 3 കൊല്ലം മുന്നേ അതിൽ നിന്ന് പിന്നെയും പിന്നെയും ഇപ്പോഴും ഇങ്ങനെ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നുണ്ട്. ഇതിൻ്റെ ഉള്ള തൈ പകുതിയും തന്നെത്താനെ വന്നതാണ് തക്കാളിയുടെ. ഇത് ചെറി ടൊമാറ്റോ ആണ്, ഇതും 2-3 കൊല്ലം മുന്നേ നട്ടു. പിന്നെ അതിൽ നിന്ന് ഈ പഴുത്ത് വീഴുന്നതിൽ നിന്ന് വിത്തിൽ നിന്ന് രണ്ടാമത് തന്നെത്താനെ മുളയ്ക്കുന്നതാണ് ഇത്. സാലഡിലൊക്കെ ഇടാൻ പറ്റുന്ന തക്കാളിയാണ് ഇത്. പക്ഷേ പാം പറിച്ചു വരുമ്പോൾ പകുതി സാധനവും ഉള്ളിലെത്തൂല എന്ന് വെച്ചാൽ, ഞാൻ അവിടെ നിന്ന് തന്നെ പറിക്കുന്നിടത്ത് തന്നെ കഴിക്കലാണ് പരിപാടി. നല്ല സ്വാദാണ്, നമ്മൾ ഫ്രൂട്ട്സ് കഴിക്കുന്ന പോലെ കഴിക്കാം. വെള്ളരിക്ക അത്രയധികം മൂത്തിട്ടില്ല, അത് കാരണം ഞാൻ ഒരെണ്ണേ പറിക്കാൻ പോകുന്നുള്ളൂ. ഞാൻ വെള്ളരി എപ്പോഴും ചട്ടിയിലാണ് നടുക, കുറേ കൊല്ലമായിട്ട് ചട്ടിയിലാണ് വളർത്തുന്നത്. ഇത് ഇതുപോലെ ഇങ്ങനെ പടരാനൊരു സാധനം വെച്ച് കൊടുക്കും, അത്രേ ഉള്ളൂ. ഇത് ക്യാരറ്റാണ്, ഒരു പേർപ്പിൾ വെറൈറ്റി ക്യാരറ്റ്. അത്ര വലിയ ക്യാരറ്റല്ല, ചെറിയ ചെറിയ ക്യാരറ്റാണ്.
അതുമല്ല എനിക്ക് ഇത് കുറച്ച് ദിവസം കൂടി വയ്ക്കാമെന്ന് എനിക്ക് തോന്നണു. പക്ഷേ എനിക്ക് ചട്ടിക്ക് പ്രശ്നം എന്താ വെച്ചാൽ ഇതിൻ്റെ ഉള്ളിൽ വഴുതനങ്ങ ഉണ്ടായിരുന്നു. ആക്ച്വലി ഇപ്പോഴുണ്ട്, അതിന് പക്ഷേ തീരെ വളർച്ചയില്ല. എനിക്കൊന്ന് ഈ ക്യാരറ്റ് ആ ഫുൾ വളം വലിച്ചെടുക്കണമെന്ന് എനിക്ക് തോന്നുന്നുണ്ട്. അതെ, ക്യാരറ്റ് മൂത്ത് കഴിഞ്ഞാൽ പ്രശ്നം എന്തോ ഒരു പുഴുവും വന്ന് കഴിക്കുകയും ചെയ്യുന്നുണ്ട്. അപ്പോൾ എല്ലാത്തിനും അധികം വെച്ചുകൊണ്ട് കഴിഞ്ഞാൽ പ്രശ്നം അതാണ്. ഞാൻ നേരത്തെ കാണിച്ചില്ല ഒരെണ്ണം. ഇതിപ്പം അതാരണം ചെറുതിൽ ഞാൻ പറക്കുകയാണ് കേട്ടോ, വച്ചുകൊണ്ടിരിക്കണില്ല. ഇന്നത്തെ നമ്മുടെ പച്ചക്കറി കളക്ഷൻ ഇതാണ്. സ്വിസ് ഷാഡ് ഉണ്ട്, മുകളിൽ രണ്ട് തരം ബേസിൽ, ഞാൻ പറഞ്ഞില്ലേ തായ് ബേസിൽ, പിന്നെ സാധാരണ ബേസിൽ, നമ്മുടെ ക്യാരറ്റ്, പേർപ്പിൾ ക്യാരറ്റ്, ബീറ്റ്റൂട്ട്, പിന്നെ ഒരു പാവയ്ക്കുണ്ട്, കുറച്ച് ബീൻസ്, നിറച്ച് തക്കാളിയാണ്, പിന്നെ കുറച്ച് പച്ചമുളക്, കുറച്ച് അച്ചിങ്ങ, എല്ലാം കുറേശ്ശെ കുറേശ്ശേ ഉള്ളൂ. ഇത് നമ്മുടെ വെള്ളരിയാണ്, അധികം പഴുത്തിട്ടില്ല, നല്ല ഫ്രഷായിട്ട് കഴിക്കാൻ നല്ല സ്വാദായതിന്. അപ്പം എനിക്ക് രണ്ട് മീറ്റിങ്ങിനിടയിൽ ഒരു 15 മിനിറ്റ് കിട്ടി. അപ്പം ഞാൻ കുറച്ച് പച്ചക്കറി അരിഞ്ഞേക്കാണ്. പാവയ്ക്ക ഞാൻ സാധാരണ ഇങ്ങനെ ഒരു ഒരു പാവയ്ക്കായി കിട്ടുമ്പം നമുക്ക് കാര്യമായിട്ട് കറിയൊന്നും വെക്കാൻ അല്ലെങ്കിൽ മെഴുക്കോറ്റ് വയ്ക്കാൻ ഒന്നും പറ്റില്ലല്ലോ. അപ്പം ഞാൻ എന്താ ചെയ്യുക വെച്ചാൽ, ഞാനിതുപോലെ കിച്ചടിക്ക് അരിഞ്ഞു വയ്ക്കും. എൻ്റെ അടുത്ത് ദേ ഇങ്ങനെ ഒരു നോൺ സ്റ്റിക്ക് ട്രീ ഉണ്ട്, മൈക്രോവേവിൽ വയ്ക്കാൻ പറ്റുന്നത്. അപ്പം ഞാൻ ഇത് വറക്കുമില്ല കിച്ചടിക്ക്, അത്രയും എണ്ണ വെറുതെ ഫ്രൈ ആണല്ലോ വെച്ചിട്ട്. അപ്പം നമ്മൾ ഈ പ്ലേറ്റിൽ വെച്ച് മൈക്രോവേവിൽ വയ്ക്കും കുറച്ച് സമയം. അപ്പം നന്നായിട്ട് മുരിഞ്ഞ് കിട്ടും, നന്നായിട്ട് മുരിഞ്ഞ് കിട്ടും. എണ്ണ വെറുതെ ഒന്ന് സ്പ്രേ ചെയ്യുള്ളൂ, അധികം ഇടൂല. അപ്പം ഞാനിങ്ങനെ ഒരു ഒരു പാവയ്ക്ക ഉണ്ടാകുമ്പം അതങ്ങ് അരിഞ്ഞ് വെച്ചിട്ട് ഇങ്ങനെ വറുത്ത് വെച്ച് ഫ്രിഡ്ജിൽ വെക്കും. ഇപ്പോൾ ഓൾറെഡി എനിക്കൊന്ന് 2-3 ആഴ്ച മുന്നേ എനിക്കൊരു ഒരു പാവയ്ക്ക ഉണ്ടായിരുന്നു. അപ്പം അതാണ് പാവയ്ക്കയുടെ പരിപാടി കിച്ചടി ഉണ്ടാക്കാനായിട്ട്. അപ്പോൾ അതേ അരിഞ്ഞു ഞാൻ ട്രെയിൽ വെച്ചു. ഇനിയിപ്പം എണ്ണ ഇതേ ജസ്റ്റ് ഒന്ന് സ്പ്രേ ചെയ്യും. എന്നിട്ട് ഇതിനങ്ങനെ ഹാർഡ് ആൻഡ് ഫാസ്റ്റ് റൂളൊന്നുമില്ല, നമ്മൾ പക്ഷേ ഇനി നമ്മളെന്താ ചെയ്യണമെന്ന് വെച്ചാൽ നമ്മൾ മൈക്രോവേവിൽ വയ്ക്കും. അങ്ങനെ ഇന്ന സമയമൊന്നുമില്ല, ഞാൻ 5 മിനിറ്റ് ആദ്യം വെച്ച് നോക്കും, ഫുൾ പവർ തന്നെ വയ്ക്കുക. അതെങ്ങനെയുണ്ടെന്ന് നോക്കിയിട്ട് പിന്നെയും ഒരു 2-3 മിനിറ്റ് ഒക്കെ ആഡ് ചെയ്യും, ഒന്ന് ഇളക്കിയിടും, അത്രയൊക്കെ ഉള്ളൂ. എന്താ വെള്ളരി ഇതുപോലെ ഞാൻ എരിശ്ശേരി വെക്കാൻ പോവാണ്. എരിശ്ശേരി എന്ന് പറഞ്ഞാൽ നമ്മുടെ അവിടെ ഒക്കെ ആലുവയിലൊക്കെ എരിശ്ശേരി എന്ന് പറഞ്ഞാൽ മത്തനും പയറും വെച്ച എരിശ്ശേരിയാണ്, രണ്ടാം കൂട്ടാനാണ്, വെള്ളം അധികം ഉണ്ടാവില്ല. പക്ഷേ കോഴിക്കോടൊക്കെ എരിശ്ശേരി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒഴിച്ചുകൂട്ടാനാണ് ഒന്നാം കൂട്ടാൻ. നിറച്ച ചാറുണ്ടാവും, ചോറിന് നമ്മൾ സാമ്പാറൊക്കെ ഉള്ള പോലെയാണ് എരിശ്ശേരി അവിടെ ഉണ്ടാവുക. ഉണ്ടാക്കുന്നതൊക്കെ ഓൾമോസ്റ്റ് തന്നെ, പക്ഷേ എല്ലായിട്ടും പരിപ്പ് വെച്ചിട്ടുണ്ടാക്കും. മത്തനും പയറും വെച്ചാൽ എരിശ്ശേരി അവരുടെ വെള്ളമാണ്, കട്ടയല്ല കോഴിക്കോട് സൈഡിൽ. അപ്പം ഇത് വെള്ളരിക്കും പരിപ്പും വെച്ച്, ഞങ്ങളുടെ ഇടയിൽ കൂട്ടാൻ തേങ്ങ അരച്ച് കൂട്ടാന്ന് പറയും. പക്ഷേ വ്യത്യാസം എന്താ വെച്ചാൽ, ഞങ്ങൾ തേങ്ങ അരച്ച് കൂട്ടാനിൽ പുളിയിടും, അതുമല്ല കടുക് വറുക്കുമ്പോൾ വെറും സാധാരണ കടുകറിയാണ്. വേറാസ് കോഴിക്കോട് എരിശ്ശേരിയിൽ പുളിയിടില്ല, കടുക് വറുക്കുമ്പോൾ ഒരു തേങ്ങയും കടുക് വറുത്തിടും. ഇതേ ഞാൻ ഓൾറെഡി തുരപ്പരിപ്പ് ഇൻസ്റ്റൻറ്റ് പോട്ടിൽ ഉണ്ടാക്കണേ കഴുകി വെച്ചിട്ടുണ്ട്. അധികം ഉണ്ടാക്കാനില്ല, കുറച്ചേ കൂട്ടാൻ ഉണ്ടാക്കാനുള്ളൂ. ഒരു വെള്ളരിക്ക, ഈ ചെറിയ വെള്ളരിക്ക ആണെങ്കിൽ അത് കാരണം മതിയാവും. കുക്കറിൽ വയ്ക്കണ അതേ ഇത് തന്നെയാണ്, ഓൾമോസ്റ്റ് ഒരു 8-10 മിനിറ്റ് വയ്ക്കുക ഇൻസ്റ്റൻറ്റ് പോട്ടിൽ. എന്നിട്ട് ഞാൻ എൻ്റെ അടുത്ത മീറ്റിങ്ങിൻ്റെ ഇടത്തേക്ക് പോകാൻ പോവാണ്. അപ്പോൾ ശരി, ആക്ച്വലി കുഴപ്പമില്ല അല്ലേ, കഷ്ണം അത്രയും പരിപ്പുള്ള കഷ്ണമുണ്ട്. അപ്പം ഇൻസ്റ്റൻറ്റ് പോട്ടിൽ വയ്ക്കാൻ പോവാണ്. ഈ ഇൻസ്റ്റൻറ്റ് പോട്ട് എന്ന് പറഞ്ഞ സാധനം എന്നെ പോലെയുള്ള ആൾക്കാർക്ക് ഭയങ്കര യൂസ്ഫുള്ളാണ്. എന്താ വെച്ചാൽ, ഞാൻ സ്ഥിരമായിട്ട് കുക്കറിൻ്റെ വാൽവ് അടിച്ച് കളയുന്ന ഒരാളായിരുന്നു. ഒരു കൊല്ലത്തിൽ ഒരു 6-8 വാൽവ് അടിച്ച് കളയുന്ന ആളാണ് ഞാൻ. എന്താ കാരണം വെച്ചാൽ, ഞാൻ വെച്ചിട്ട് പോവും, പിന്നെ മറന്നുപോവും, അത് വെള്ളം വറ്റി വാൽവ് അടിച്ചു പോവും. എൻ്റെ അടുത്ത് എത്ര കുക്കറിൻ്റെ പ്രസ്റ്റീജിൻ്റെ വാൽവുകൾ എക്സ്ട്രാ ഏർപ്പെടുന്നു അറിയോ, അത്രയ്ക്ക് ആണ് എൻ്റെ കഴിവ് ഇത് പൊട്ടിച്ചുകളയുന്നത്. ഇതാകുമ്പോൾ തന്നെത്താനെ ഓഫായിക്കോളും, നമ്മൾ ഈ സെറ്റ് ചെയ്ത് വെച്ച സമയം വെച്ചിട്ട്. അത് കാരണം ഇത് എനിക്ക് ഭയങ്കര യൂസ്ഫുൾ ആയ സാധനമാണ് കേട്ടോ. അപ്പോൾ അടുത്ത ബ്രേക്കിന് വന്നതാണ് എൻ്റെ ക്യാരറ്റല്ലേ, ആ പേർപ്പിൾ കളർ ക്യാരറ്റ് ആണെങ്കിലും നമ്മൾ അതിൻ്റെ തൊലി കളയുമ്പോൾ ഓറഞ്ച് തന്നെയാണ് ഉള്ളിൽ. നമ്മുടെ ബീറ്റ്റൂട്ടാണത്, ഇതൊരു ഒക്കെ ചേർത്ത് തൊലി കളഞ്ഞ് വെച്ചിട്ടുണ്ട്. ഇത് നമ്മുടെ ബീറ്റ്റൂട്ടിൻ്റെ സ്റ്റെമ്മാണ്. ഞാൻ അതിൻ്റെ സ്റ്റെമ്മും നമ്മുടെ സ്വിസ് ചാർഡിൻ്റെ സ്റ്റെമ്മും ഇങ്ങനെ വെച്ചിട്ടുണ്ട്. നമ്മൾ ചീരയുടെ തണ്ടില്ല, ഞാനത് അവിയിലൊക്കെ ഇടും. ഇതിപ്പം എനിക്ക് ക്യാരറ്റ് കുറവായതുകൊണ്ട് ഞാൻ ഇത് മുറിച്ച് കഷ്ണാക്കി ഇടാൻ പോകണം, ഒരു മെഴുക്കോറ്റ ഉണ്ടാക്കാൻ പോകണം. ഞാൻ ഇത്രയും പയർ 4 കാരണം ഈ അച്ചിങ്ങയും അതിനുള്ളിലേക്ക് ഇടാൻ പോവാണ്. ഞങ്ങൾ സൂക്ഷിച്ച് വെക്കുന്നില്ല എന്ന് വെച്ചാൽ, ഞങ്ങൾ 2 ദിവസം മുന്നേ മെഴുക്കോറ്റ ഉണ്ടാക്കിയുള്ളൂ അച്ചിങ്ങയും കായും.
അതുകാരണം തന്നെ ഇനിയിപ്പം പിന്നെയും മെഴുക്കുവരട്ടി തന്നെ ഉണ്ടാക്കണമെന്ന് വിചാരിച്ച് ഇതും ഞാൻ ഇടാൻ പോവാണ്. അരിഞ്ഞ് നമ്മൾ ബീൻസ് അരിയണ പോലെ ആ ബാക്കി രണ്ട് മൂന്ന് ബീൻസ് ഉണ്ടായിരുന്നു, എല്ലാം കൂടി കൂട്ടിയിട്ട് ഒരു മെഴുക്കുവരട്ടി ഉണ്ടാക്കാൻ പോവാണ്. എൻ്റെ ഗാർഡൻ നല്ലാത്തത് ഒരു ചെറിയ ഇത് മുഴുവൻ എടുക്കില്ല, ഞാനിപ്പോൾ ഉള്ളിയുടെ പകുതി എടുക്കുള്ളൂ, ഈ രണ്ട് ചെറിയ ഉരുളക്കിഴങ്ങ് എടുക്കുന്നുണ്ട്. എനിക്കൊരു കാര്യം തോന്നിയേക്കുന്നത്, നമ്മുടെ വീട്ടിലെ ബീറ്റ്റൂട്ടിന് കടേനെക്കാട്ടിലും മധുരമുണ്ട്, അതുമല്ല നല്ല ക്രിസ്പിയും ഫ്രഷും ആയിരിക്കും. ഞാൻ വെറുതെ പച്ചയ്ക്ക് കഴിക്കാൻ പറ്റും, ചെറിയ ഭക്ഷണം എടുത്താൽ ഇത്തിരി മണ്ണ് ചുവ കുറവായിരിക്കും കടയിൽ നിന്ന് വാങ്ങുന്നതിനെക്കാട്ടിലും, എൻ്റെ നല്ല കുറവായിരിക്കും. ഓക്കെ, അപ്പം നമ്മുടെ മെഴുക്കുവരട്ടിയുടെ കഷ്ണമൊക്കെ റെഡിയായി. ഞാൻ ഈ ചെറിയ ഉരുളക്കിഴങ്ങിൻ്റെ തൊലി കളയലില്ല, അങ്ങനെ തന്നെ ഇടാൻ പോകണം. ഇതിപ്പം വെറുതെ ഉപ്പും മുളകും മഞ്ഞളോട്ട് വേവിക്കും, അത് കഴിഞ്ഞിട്ട് ലോ ഫ്ലെയിമിൽ ഇട്ട് വഴറ്റും, അത്രേ ഉള്ളൂ മെഴുക്കുവരട്ടിയുടെ പരിപാടി. അപ്പം നമ്മുടെ പാവയ്ക്ക മൈക്രോവേവിൽ വെച്ചിട്ട് വറുത്തല്ല മുരിച്ചെന്ന് അറിയാം, എന്തായാലും ഹെൽത്തി ആയിട്ട് വറുത്താണ്. അപ്പോൾ ഞാൻ പറഞ്ഞതേ എണ്ണ സ്പ്രേ ചെയ്ത് ഇടയ്ക്ക് ഒരു ഓണം കൂടി എണ്ണ സ്പ്രേ ചെയ്യേണ്ടി വന്നു. എനിക്ക് എത്ര മിനിറ്റ് വെച്ചു എന്നുള്ള കാര്യം എനിക്ക് ഓർമ്മയില്ല, ബിക്കോസ് പല പല റാണിയായിട്ട് വെച്ച് വന്ന് ചെയ്തതാണ്. അപ്പോൾ ഇതാണ് ഒരു പാവയ്ക്ക ഇന്നത്തെ അന്ന് കണ്ടില്ലേ. അപ്പം ഇവിടെ ഇത് കഴിഞ്ഞ ഓണം ഞാൻ ഇതിൽ കുറച്ച് പഴുത്തുണ്ടായിരുന്നു എനിക്ക് തോന്നുന്നു, അതാണ് മഞ്ഞക്കളറായിരിക്കണേ. കഴിഞ്ഞ ഓണം അറുത്ത് വെച്ച പാവയ്ക്കാണിത്. അപ്പം രണ്ടും കൂടി മിക്സ് ചെയ്ത് കഴിഞ്ഞാൽ എനിക്ക് ആയി. അപ്പം നമ്മുടെ കിച്ചടിക്കുള്ള പാവയ്ക്ക റെഡിയായി. കാണിച്ചിടാൻ മറന്നുപോയി, നമ്മുടെ മൂക്കാത്ത തക്കാളി ഞാൻ ഇങ്ങനെ അടുക്കളയിലെ ജനലോടെ വെച്ചേക്കുന്നത്. ഇത് കണ്ടോ, മറ്റേ ആന തക്കാളി കാണിച്ചല്ലേ, നോക്കി എത്ര വലുപ്പമാണ്, ഒരു പൗണ്ടായിരുന്നു വൈകിയതിപ്പോ. ഇത് ശരിക്കും തേങ്ങ വറുത്ത് കടുവറുക്കാണ്. കോഴിക്കോട് സ്റ്റൈൽ എരിശ്ശേരി റെഡിയായി. ഞാൻ മുന്നിലെ തേങ്ങ കടുവറുക്കുന്നു, ഒക്കെ ഒരു കാട്ടിക്കൂട്ടാണ്, വെറുതെ ആയതുകൊണ്ട് അത്രയധികം മുറിഞ്ഞിട്ടൊന്നുമില്ല തേങ്ങ. ബട്ട് ഏതായാലും ഇതിൻ്റെ പണി കഴിഞ്ഞു. നമ്മുടെ കിച്ചടിയും പാവയ്ക്ക കിച്ചടിയുമായി ഞാൻ തെയ്യൊക്കെ ഓഫ് ചെയ്തു, വന്നിട്ടാണ് തൈ കഴിച്ചത്. ഈ പാത്രത്തിൽ നന്നായിട്ട് ചൂട് നിൽക്കും, കാരണം അത് ആ ചൂട് മതി. അതുമല്ല ഞാൻ പകുതി പാവയ്ക്ക പകുതി ഉള്ളത്, പകുതി പാവയ്ക്ക കടുവറുത്തപ്പം ഞാൻ ഇതിലേക്ക് ഇട്ടു. ആ കുറച്ചൊന്ന് ഇത് എണ്ണയിൽ നിന്നും മുരിയാത്ത പാവയ്ക്കല്ല, കാരണം കുറച്ചൊന്ന് ആ കടുവറുത്ത എണ്ണ കിടന്നോട്ടെ എന്ന് വെച്ചിട്ട് ബാക്കിയുള്ളത് ഇപ്പം നമ്മൾ കഴിക്കാൻ പോകണം. അത് കാരണം ബാക്കിയെല്ലാം കൂടി ആഡ് ചെയ്യാം. ബീറ്റ്റൂട്ട് മെഴുക്കുവരട്ടി ഇതേ കിടന്ന് വെള്ളം വറ്റിക്കൊണ്ടിരിക്കുകയാണ്. കുറച്ച് ലോ ഫ്ലെയിമിലിട്ടിട്ട് ഞാൻ ഇനി കുറേ നേരം കൂടി തന്നെ ഒന്ന് ഡ്രൈക്കാക്കി എടുക്കും. നല്ല മെഴുക്കുവരട്ടിക്ക് നല്ല സ്വാദുണ്ടാവുള്ളൂ, എണ്ണയൊന്നും അധികം ഒഴിക്കില്ല, വെറുതെ ലോ ഫ്ലെയിമിൽ നന്നായിട്ട് തന്നെ ഒന്ന് ഡ്രൈക്കാക്കി മുരിച്ചെടുക്കും. അപ്പോൾ ബിജു പറഞ്ഞു എല്ലാവരെയും കാണിച്ച് ഉണ്ണല്ലേ നമുക്ക് പോയി ഏതായാലും ഫുൾ ഫാൻസി ആയിട്ട് ഇലയൊക്കെ വെട്ടിയിട്ട് ഇലയിൽ വെള്ളം പോയി കഴിക്കാമെന്ന്. എല്ലാതേ വെട്ടി വഴിക്കൊണ്ട് വെച്ചിട്ടുണ്ട് ഞങ്ങളുടെ വാഴയെടുത്ത്. ഭാഗ്യത്തിന് കുറച്ച് ചോറ് ബാക്കിയുള്ള ഉണ്ടായിരുന്നു ഇന്നലത്തെ, ഇല്ലെങ്കിൽ അതും വയ്ക്കാൻ ഞാൻ ശരിക്കും കഷ്ടപ്പെട്ടു പോയേനെ ഈ ജോലിയുടെ ഇടയിൽ ഇതൊക്കെ ചെയ്യാനായിട്ട്. അപ്പം എന്തായാലും എനിക്കിപ്പോൾ കഴിക്കാൻ പറ്റില്ല, നേരെ ഇപ്പോൾ മീറ്റിങ്ങിലേക്ക് പോവാണ്. ബിജു വന്ന് കഴിച്ചിട്ട് ബിജുവിന് അപ്പോൾ ഉടനെ തന്നെ മീറ്റിംഗ് ഉണ്ട്, അതുകാരണം ബിജു മാത്രമേ കഴിക്കാനുള്ളൂ, ഞാൻ പിന്നെ വന്ന് കഴിക്കും. അപ്പം ഞാൻ എന്റെ വീഡിയോ എടുക്കാം കേട്ടോ. അപ്പൊ ഇതേ 2:30 ഇപ്പോഴാണ് മീറ്റിംഗ് തീർന്നേ. ഇനിയിപ്പോ ഒരു 5 മിനിറ്റ് ബ്രേക്ക് ഉണ്ട്, 3 മണിക്ക് അടുത്ത മീറ്റിംഗ് തുടങ്ങും. ഞാൻ നേരത്തെ പറഞ്ഞില്ലേ ഭയങ്കര ഡ്രൈ ആണ് ഇവിടെ നിന്ന്, ഇല മുറിച്ച് വെച്ച് ഇവിടെ വെച്ച് പോയതാണ്, ഇപ്പൊ തന്നെ ചുരുണ്ട് തുടങ്ങി സൈഡ്. അപ്പോ ചൂടാക്കാൻ പോലും നേരമില്ല, വേഗം ഫിനിഷ് ചെയ്യണം. അപ്പോ ഞാന് വൈകുന്നേരത്തെ പനീറിന് അരിയാണ് നമ്മൾ രാവിലെ ഹാർവസ്റ്റ് ചെയ്ത സ്വിഷാട് നമ്മൾ രാവിലെ പറിച്ചില്ലേ, അത് ഞങ്ങളെ മീറ്റിങ്ങിൻ്റെ തിരക്കായതുകൊണ്ട് ഞാനിവിടെ വെച്ചിട്ട് പോയി, അതാണ് വാടിയത്, വെള്ളത്തിൽ വയ്ക്കാൻ മറന്നുപോയി. പക്ഷെ കുഴപ്പമൊന്നുമില്ല, നമ്മളിത് വേവിക്കാൻ പോവാല്ലേ, പ്രഷർ കുക്ക് ചെയ്യാൻ പോവാണ്, എന്നിട്ട് അരയ്ക്കാൻ പോവാണ്. അപ്പോൾ ഇന്ന റെസിപ്പി ഞാൻ എന്തായാലും ഇടുന്നില്ല, ബിക്കോസ് ഞാനിത് ആദ്യമായിട്ടാണ് സ്വിഷാട് വെച്ച് ട്രൈ ചെയ്യുന്നത്. കഴിഞ്ഞ ആഴ്ച ഞാൻ സാഗ് ചിക്കൻ ട്രൈ ചെയ്തു, സ്വിഷാടും നമ്മുടെ എന്താ പറയുക വെള്ളച്ചീര പച്ചച്ചീര പറയില്ല, ഞാൻ രണ്ടും മാറി മാറി വിളിക്കും, അതും വെച്ച് നല്ല സ്വാദമായിരുന്നു. അപ്പോൾ ഞങ്ങൾ വെച്ചൊക്കെ പനീറും കൂടി ട്രൈ ചെയ്ത് നോക്കാം ഇതെങ്ങനെയുണ്ടെന്ന്. എന്നിട്ട് ഇത് നല്ലതാണെങ്കിൽ ഞാൻ റെസിപ്പി ഷെയർ ചെയ്യാം. അപ്പം ഇത് ഏതായാലും ഷെയർ ചെയ്യാനില്ല. ഇന്നത്തെ നമ്മുടെ പച്ചക്കറി ഗാർഡൻ എന്ന് പറയുന്നതും അത് വെച്ചുള്ള ഭക്ഷണം ഉണ്ടാക്കുന്ന വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. ഇതുവായിട്ട് സബ്സ്ക്രൈബ് ചെയ്തിട്ടുണ്ടെങ്കിൽ പ്ലീസ് സബ്സ്ക്രൈബ് ചെയ്യൂ. അപ്പോൾ താങ്ക് യു ഫോർ വാച്ചിങ്. അടുത്ത ആഴ്ച വേറെ വീഡിയോ ആയിട്ട് നമുക്ക് കാണാം കേട്ടോ.